everyone, it's me Sahna. You watch my channel Reena's Kalavara. Appo nanittengile innu oru kidilin aayittulla recipe aanu muffins aanu. Ellavarkkum oru tea time cake venam nanittulla request undayirunnu. Adu prakaranam innu muffins thayaarakkan vendi povunnathu. Adum vera muffins alla banana muffins aanu. Ippo nanittengile namukku palathinte season aanu. Ottiri palam onnichu paluthokke poyittu ingane kedu ingane karappu kalavokke varunnundu. Angane aa kartha palokke nammal eduthu kalayana sadharana padivu. Appo aa oru പഴം വെച്ചിട്ടാണ് അതായത് കറുപ്പ് കളർ ബാധിച്ചിട്ടുള്ള പഴം വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു മഫിൻസ് തയ്യാറാക്കുന്നത് അതേപോലെ നമ്മുടെ ഷുഗർ പേഷ്യൻസിനൊക്കെ ചെറുതായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴേക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ കാരണം ഇതിൽ ഞാൻ മൈദയോ അതേപോലെ ഷുഗറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെ തയ്യാറാക്കാം നമുക്ക് പോയി നോക്കാം അപ്പം ആദ്യം തന്നെ നല്ല പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ കണ്ടില്ലേ നല്ല പഴുത്തിട്ട് ഇങ്ങനെ കറുപ്പ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇങ്ങനത്തെ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു നാല് പഴം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടയ്ക്കുക നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക ഇനി മിക്സിയിൽ അരച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ മിക്സിനെക്കാട്ടും നല്ലത് ഈ ഒരു രീതിയിൽ ഉടച്ചെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നന്നാ അപ്പം നമ്മുടെ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പോളം നന്നായിട്ട് ചീകി ഇതെടുത്തിട്ടുള്ള ഇതാണ് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ജഗ്ഗരി അല്ലെങ്കിൽ ശർക്കര ഓക്കെ ഇതാണ് എടുത്തിട്ടുള്ളത് ഇനി കരിപ്പട്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കരിപ്പട്ടി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അതൊക്കെ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ടാവും അപ്പോൾ ശർക്കര തന്നെ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഈ ജഗ്ഗരിയും കൂടി അതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലതാണ് കാരണം ആ ഒരു നമ്മൾ എന്തായാലും ചീകി എടുത്തതാണ് എന്നാലും അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക കോഴിമുട്ട ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം എഗ്ഗും അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഉടച്ച ശേഷം അതിലേക്ക് നമ്മൾ കാൽ കപ്പോളം നമ്മുടെ ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാൽ കപ്പ് കേട്ടോ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓവർ മിക്സ് ചെയ്യണ്ട നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മളിവിടെ നല്ല ഗോതമ്പ് പൊടിയാണ് എടുത്തത് കേട്ടോ വീറ്റ് ഫ്ലോർ ആണ് എടുത്തത് വീറ്റ് ഫ്ലോർ നന്നായിട്ട് അരിച്ചു വെച്ചാണ് വീറ്റ് ഫ്ലോറും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് വീറ്റ് ഫ്ലോർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് കേട്ടോ ഒന്നര കപ്പ് വീറ്റ് ഫ്ലോർ അതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മൊത്തം നന്നായിട്ട് ഫ്ലോർ ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/8 അതായത് കാൽ കപ്പിനെക്കാട്ടും പകുതിയോളം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് പാലും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഡേറ്റ്സ് ആണ് ചെറുതായിട്ട് ഇതാക്കിയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഒരു കപ്പോളം ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഡേറ്റ്സ് ഓപ്ഷണൽ ആണ് നിർബന്ധമൊന്നുമില്ല അതേപോലെ നമ്മൾ കുറച്ച് ആൽമണ്ട്സ് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതായത് ഒരു കപ്പ് ആൽമണ്ട്സും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് അര കപ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ ആൽമണ്ട്സ് ഇട്ട് കൊടുക്കുന്നതും അതേപോലെ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നതും എൻ്റെ ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്പ് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാനിവിടെ കുറച്ച് ചോക്കോ ചിപ്പ് ഒരു കാൽ കപ്പോളം ചോക്കോ ചിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ ബാറ്റർ നല്ലോണം ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ ഈ ഒരു തിക്നെസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഞാൻ മിക്സ് ചെയ്യാണ് സ്പാച്ചില വെച്ചിട്ട് കാരണം ആ ചോക്കോ ചിപ്പ് എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ എൻ്റെ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മോൾഡ് ഞാൻ ഇതേപോലത്തെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള മോൾഡാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയുള്ള കപ്പാണ് എടുത്തിട്ടുള്ളത്
അപ്പോൾ നമുക്ക് 8 മഫിൻസ് ആണ് ട്ട അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയുള്ള മഫിൻസ് ആണ് നമ്മൾ ഇവിടെ ഈ ഒരു ട്രേയില് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്കോ ചിപ്പ് അതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ട്ടോ അപ്പോൾ ഞാനിവിടെ ചോക്കോ ചിപ്പാണ് ഓൾറെഡി നമ്മളിവിടെ ഒരു കപ്പോളം നമ്മൾ ആൽമൺസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഈ ഒരു മഫിന് ഏകദേശം ഒരു 180 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റോളം നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പം ബേക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മുടെ മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബനാന മഫിൻസ് ഒരു രക്ഷയില്ല നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലാണ് വരുന്നത് നമ്മുടെ ആ ഒരു ആൽമൺസിന്റെയും അതേപോലെ ജഗ്രി എല്ലാം കൂടി ഇട്ടിട്ടുള്ള ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കാം നമ്മളത് കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മളെ മഫിൻസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ കണ്ടില്ലേ ഈ ഒരു മോൾഡിൽ ഇട്ടേഷം കണ്ടില്ലേ പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ഈ മോൾഡിലൊന്നുമില്ല കണ്ടില്ലേ അടിഭാഗം അതിന്റെ അടിഭാഗം ഒക്കെ ആയിട്ട് കണ്ടില്ലേ നല്ല സൂപ്പർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് കണ്ടില്ലേ സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ മഫിൻസ് സ്മൂത്തി ആയിട്ടുള്ള ഇതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഡയറ്റ് ഉള്ള ആൾക്കാർക്കും ഇത് കഴിക്കാം കേട്ടോ കാരണം ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇരുന്ന ഇരിപ്പിന് തന്നെ ഇത് ഫുള്ളായിട്ട് കഴിക്കുകയാണ് അപ്പം നിങ്ങളുടെ വിദ്യാർത്ഥി കമൻസ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കാം ഇനി ഏത് തരം കേക്ക്സ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്ന് കൂടി നിങ്ങൾ അറിയിക്കാം ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു സൈസിലുള്ള മഫിൻസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 30 മുതൽ നമുക്ക് 40 രൂപ വരെ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ ഏകദേശം ഒരു 30-40 ഉള്ളിൽ തന്നെ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും അപ്പം ഒരു മഫിൻസിന്റെ റേറ്റിലാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മഫിൻസിന്റെ റേറ്റിലാണ് നമ്മളിവിടെ 8 മഫിൻസോളം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇനി മോൾഡ് അനുസരിച്ച് നിങ്ങൾക്ക് വലുതോ ചെറുതോ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ അടുത്തൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇട്ടില്ല ബൈ താങ്ക് യു സോ മച്ച്